രാഹുൽ ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബൈക്ക് റൈഡിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. തേനി, കമ്പം, കുമളി ഈ യാത്രയിലെ മനോഹരമായ കുറേ സ്ഥലങ്ങളുടെ വീഡിയോയുമായി ഇന്ന് നമുക്ക് കാണാം. എല്ലാവരും എൻ്റെ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ രാവിലെ നമുക്ക് കൂനൂരിൻ്റെ തണുപ്പിൽ കുറേ കുതിരകളെല്ലാം മേയുന്ന കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര ഇന്ന് തുടങ്ങിയാണ്. ഇന്ന് നമുക്ക് നല്ല ദൂരം സഞ്ചരിക്കാനുണ്ട്. മാത്രവുമല്ല ഊട്ടി ഇറങ്ങുന്നതോടുകൂടി നല്ല ചൂടുമായിരിക്കും. തേനി, കമ്പമാണ് നമ്മുടെ ലക്ഷ്യം, അവിടെ നിന്ന് കുമളി. അങ്ങനെ ചുരം കഴിഞ്ഞ് നമ്മൾ താഴെ മേട്ടുപാളയം എത്തി. മേട്ടുപാളയത്തു നിന്ന് ഊട്ടീൻ്റെ മലകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വാഴക്കൃഷി കാണാൻ പറ്റും. അങ്ങനെ അതൊക്കെ കണ്ട് ചൂട് തുടങ്ങി. ഈ ചൂടിൻ്റെ ഇടയിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ യാത്രയിൽ ഉടനീളം നല്ല കൂട്ടായിരുന്നു. കാരണം രണ്ടുപേരും ഒരേ രീതിയിൽ വളരെ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്യും, സേഫായിട്ട് ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം ഇങ്ങനെയുള്ള നല്ല യാത്രകൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ടെങ്കിൽ എന്തായാലും വളരെ സ്ലോ ആയി ഡ്രൈവ് ചെയ്ത് സേഫായിട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. അതിന് സപ്പോർട്ടായിട്ട് ഒരാളുണ്ടാകുമ്പോഴേ നമുക്കത് വിജയകരമാകാൻ പറ്റുള്ളൂ. തേനി കമ്പം ഹൈവേയിലെ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ചൂടാണ്, പക്ഷേ വലിയ ട്രാഫിക്കൊന്നുമില്ല.
പക്ഷെ ആ പ്രകൃതിയുടെ ഭംഗിയും കാര്യങ്ങളും നമ്മളെ ആ ചൂടൊന്നും ശരിക്കും ഒന്നും ഏശുന്നില്ല. കാരണം അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് രണ്ട് സൈഡിലും കാണാൻ വേണ്ടി. അപ്പോൾ അതിലങ്ങനെ നമ്മൾ പോകുമ്പം ചൂടൊന്നും അറിയാണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് റോഡെല്ലാം നല്ല അടിപൊളി സൂപ്പർ റോഡുകളാണ്. നമ്മളിപ്പോൾ വന്നിടത്തോളം നല്ല അധികം റോഡൊന്നും നമുക്ക് വലിയ മോശം ഉണ്ടായിരുന്നില്ല, എല്ലാം നല്ല റോഡുകളായിരുന്നു. അങ്ങനെ നമ്മൾ തേനി കമ്പം കഴിഞ്ഞ് കേരളത്തിൻ്റെ അതിർത്തിയായ കുമളിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ക്യാമറയിലെ കൂടെ ഒന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവില്ല. ആ ഒരു സമയത്ത്, ആ ഒരു അഞ്ചര സമയത്ത് എന്തൊരു ഭംഗിയാന്ന് പറയുക. അതിലെ കൂടെ പോകുമ്പോൾ നമ്മൾ ശരിക്കും ആ അത്രയും ഡ്രൈവ് ചെയ്തതിൻ്റെ ക്ഷീണം മൊത്തം നമുക്ക് ഈ ഒരു 10-16 കിലോമീറ്ററിൽ ശരിക്കും മാറി എന്ന് പറയാം. അത്രക്കും ഭംഗിയായിരുന്നു ഈ സ്ഥലങ്ങളിലെ കൂടെ കാണാൻ വേണ്ടി. കുമളിയിലേക്കായിരുന്നു നമ്മളെ ഈ യാത്ര. അതിഭയങ്കര മനോഹരമായിരുന്നു ഇത്. തേനി കുമളി ഈ റൂട്ടിലുള്ള വളരെ ചെറിയ ചുരമാണ്. പക്ഷേ എന്നാലും നല്ല ഭംഗിയുള്ള ചുരം കാണാൻ വേണ്ടി. ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള ഇതാണ്, നല്ല റോഡാണ്, വലിയ ട്രാഫിക്കൊന്നുമില്ല. പക്ഷേ നല്ല രസമുള്ള സ്ഥലം, ചെറിയ ഹെയർപിന്നുകളും വളരെ ചെറിയ ദൂരമേ ഉള്ളൂ. പക്ഷേ എങ്കിലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല നീറ്റായിട്ടുള്ള കാലാവസ്ഥയാണ്. ഭയങ്കര ഒരു സുഖമുണ്ട് ഈ ചുരത്തിലേ കൂടെ. വൈകുന്നേരം ഒരു 5:30 സമയത്താണ് നമ്മൾ ഇതിലേ കൂടെ പാസ് ചെയ്ത് പോയത്. ഒരു ഭയങ്കര സുഖമുള്ള ഒരു, അത്യാവശ്യം മൃഗങ്ങളുണ്ടെന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വലിയ കാണാനൊന്നും സാധിച്ചിട്ടില്ല. നല്ല നല്ല റോഡും ഭയങ്കര ഭംഗി, താഴത്തേക്ക് ഭയങ്കര വ്യൂ ആണ്. Thank you.
നമ്മുടെ യാത്രയുടെ രണ്ടാമത്തെ ദിവസത്തെ ഡെസ്റ്റിനേഷനായ കുമളിയിൽ നമ്മളെത്തി. ഇത് തേക്കടിയിലേക്ക് പോകുന്നതിൻ്റെ പാർക്കിങ്ങിൻ്റെ വളരെ അടുത്തുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെ തന്നെ നമ്മൾ റൂം എടുത്തത്. ഏകദേശം ഒരു 6:30-7 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ 6:30 എത്തി. അപ്പം ഇന്ന് സ്റ്റേ എവിടെയാണ്? അപ്പോൾ ഈ യാത്ര മൊത്തം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക്സ്.